ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പുഡിങ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മാങ്ങ പുഡിങ്ങും വാനില പുഡിങ്ങും ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ബൗളെടുത്ത് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഒഴിച്ച് എടുത്തിരിക്കുന്നത് അതിലേക്ക് കോൺഫ്ലവർ കോൺഫ്ലവർ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം തരി ഒട്ടും പാടില്ല നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അര ലിറ്റർ പാലിന് ഒരു സ്പൂണും കൂടെയൊക്കെ ചേർക്കാം കേട്ടോ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി കുറുക്കിയെടുക്കാം കൈ എടുക്കാൻ പാടില്ല കൈ നല്ല രീതി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കൈ ഇളക്കുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ കട്ടയാവാൻ സാധ്യതയുണ്ട് നന്നായി ഇളക്കണം ഇതിൽ വാനിലെ എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടുപോയതാണ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം സ്വൽപ്പം കൂടി ലൂസായാലും പ്രശ്നമില്ല ഇതിപ്പോൾ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇനിയൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ ഒരു ക്ലാസ്സിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ ഞാൻ നെയ്യൊന്നും പുരട്ടിയിട്ടില്ല ബാലൻസ് ഉള്ളത് ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിൽ നെയ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്ത് സെക്കൻഡ് ലെയറിനുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം അതിനായി മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ എടുക്കുമ്പോൾ പുളുപ്പ് കുറഞ്ഞ മാങ്ങ എടുക്കാൻ നോക്കണം കേട്ടോ പുളിപ്പ് കൂടിയ മാങ്ങയാണെങ്കിൽ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ടി വരും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിൽ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് മധുരം മധുരം ഒരുപാട് ഇഷ്ടമാണെന്നുള്ളവർക്ക് ഇതിലും പഞ്ചസാര ചേർക്കാം കേട്ടോ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നേരിട്ട് അപ്ലൈ ചെയ്യരുത് വേറൊരു പാത്രത്തിലിട്ട് അത് കലക്കിയേ ഒഴിക്കാവൂ അല്ല ഇങ്ങനെ ഒഴിച്ചാലും പ്രശ്നമല്ല പക്ഷെ നല്ല രീതിയിൽ അത് യോജിപ്പിച്ചെടുക്കണം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു പരിവം ഈ ഒരു ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക പാൽ ആദ്യം ചേർക്കരുത് ഇത് കുറുകി വന്നതിന് ശേഷം മാത്രമേ ചേർക്കാവൂ ഇല്ലെങ്കിൽ പാൽ പിരിഞ്ഞ് പുളു പുളുപ്പുള്ളത് കൊണ്ട് പാല് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിന് സെക്കൻഡ് ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ത ചൂട് ആറിയതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ അതായത് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് തട്ടിയിടാം നല്ലതുപോലെ ശരിയായി വന്നിട്ടുണ്ട് നമ്മൾ ആ നെയ്റ്റ് തേച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പാത്രത്തിൽ വിട്ടു വരാനൊന്നും ഒരു പാടുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്